എന്താ ഇത്ര താമസിച്ചത്? ദയവചെയ്ത് എന്നെ ഇത്തരം സ്ഥലത്തേക്ക് ഇനി അയക്കരുത്. എന്തു പറ്റി? ഞാനൊരു സ്ത്രീയാണെന്ന് നിങ്ങൾ ഓർക്കണം. ഇതുപോലെ എനിക്ക് കഴിയില്ല. ഇനി ഇത് നിങ്ങളുടെ കാര്യത്തിനാണ്. കഴിയില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങിപ്പോയേക്കാം. അതിനല്ലല്ലോ ഞാൻ ഇത്രയും സഹിക്കുന്നത്. ഇറച്ചിയും മീനും വെക്കുന്ന ഈ വീട്ടിൽ നിന്ന് എന്റെ അച്ഛൻ ജലപാനം തൊടാറില്ല. എനിക്ക് രണ്ടായി മുഴുപട്ടിണി. എന്റെ അനിയനെ ഓർത്ത എല്ലാം സഹിക്കുന്നത്. ഇനിയെങ്കിലും പറയൂ, ആ തെളിവുകൾ എപ്പോൾ കിട്ടും? നിങ്ങൾ എന്നും അത് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, അത് മംഗലാപുരത്തുള്ള എന്റെ ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചിരിക്കുക. അവനോടെ എത്തും. നിങ്ങൾ വെക്കളൂ. ഹലോ, ഹലോ, ആരെയാ വിളിച്ചത്? റിങ് ചെയ്തപോലെ തോന്നി, എടുത്തപ്പോ ഡെഡായി. നമ്മുടെ ടെലിഫോൺ നാറികളും. എവിടെ പോയിരുന്നു? കാറ്റ് കൊള്ള, ഇതിനകത്തിരുന്ന് ശ്വാസം മുട്ടുന്നു. ആരെങ്കിലും കണ്ട? കാണില്ല. നിങ്ങൾ കൊണ്ടുവന്ന 50,000 കൊണ്ട് എന്റെ കാര്യം നടക്കില്ല. ചുരുങ്ങിയ 400,000 രൂപയെങ്കിലും വേണം. ജയ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. യെസ്, ഞാനാ സത്യരാജ്. നീ എവിടുന്നാ വിളിക്കുന്നത്? നിങ്ങൾ എന്നെ കൊണ്ട് പൂട്ടിയിട്ട ഇല്ലത്തുനിന്ന് തന്നെ ഇവിടേക്ക് ടെലിഫോൺ അപ്ലൈ ചെയ്ത് വാങ്ങിക്കാൻ പ്രയാസമാണെന്നല്ലേ പറഞ്ഞത്? ആ, അത് ഞാൻ തന്നെ സംഘടിപ്പിച്ചു. എങ്ങനെ? ഞാൻ വിശ്വസിക്കില്ല. മിസ്റ്റർ, നിങ്ങളൊരു ക്രിമിനൽ ലോയർ ആണെങ്കിൽ ഞാനൊരു പക്കാ ക്രിമിനലാ. എന്റെ ബുദ്ധിയെ നിങ്ങൾ അളക്കരുത്. അതുകൊണ്ടാണല്ലോ ജനം എന്നെ ആരാധിക്കുന്നത്. അതിരിക്കട്ടെ, എന്റെ കാര്യം എന്തായി? ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് കുളിയിരുത്തിയതുകൊണ്ടായില്ലല്ലോ. ഉടനെ എല്ലാം ശരിപ്പെടും. ഞാൻ ഏറ്റുന്നേ. ശരി ജയൻ. ആ എസ്റ്റേറ്റ് കണ്ടപ്പോ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് വാങ്ങിക്കാൻ? അത് വിശ്വസിക്കാൻ അവർക്ക് വാക്ക് കൊടുക്കും. അന്ന് ചാക്കോച്ച മുതലാളിയെ വെടിവെച്ച് കൊല്ലുമെന്ന് ആരെങ്കിലും കരുതിയോ? എന്റെ കാശ് അങ്ങേരുടെ കൈ പെട്ടുപോയി. ആ പാലത്തിന്റെ പണിയിലും വന്നു നഷ്ടം. എനിക്കൊന്നും കേക്കണ്ട, നിങ്ങൾക്ക് പണം തരാൻ നോക്കൂ. അത് പറ. ഈ നിലയിൽ ലക്ഷങ്ങൾ തരാൻ എന്റെ കയ്യിലില്ല. 50,000 ആയിട്ട് എനിക്ക് വേണ്ട.
50,000 ഉലുവയായിട്ട് വന്നിരിക്കുന്നു ദരിദ്രവാസി. ഞാനൊരു പിച്ചക്കാരനാണെന്ന് കരുതിയോ? നിന്റെ തന്ത യോഗ്യനാണെന്ന് ധരിച്ചതാ തെറ്റിയത്. എന്താ നീ പറഞ്ഞത്? അല്ലെങ്കിൽ അത്രയേറെ സ്ത്രീധനം തന്നെ നിങ്ങളുടെ കൂടെ ഇറക്കി വിടില്ലായിരുന്നു. പിന്നെയും കാറിനും എസ്റ്റേറ്റിനും വേറെ എത്ര ആവശ്യം പറഞ്ഞ് നിങ്ങൾ വാങ്ങിച്ചു. ഇപ്പോഴും ചോദിക്കുന്നത് ലക്ഷങ്ങളല്ലേ, നാണമില്ലാതെ. കല്യാണത്തിന് മുമ്പ് പോലീസ് ഇൻസ്പെക്ടർ കൂടെ അരിഞ്ഞാടിയ നീയാണെ നാണം കെട്ടവൾ. എനിക്ക് കഞ്ഞിക്ക് വകയില്ല എന്നിട്ടല്ല, അതിന്റെ നഷ്ടപരിഹാരമാണ് ഞാൻ നിന്റെ അച്ഛനോട് ചോദിക്കുന്നത്. ഒരു സെക്കൻഡ് ഹാൻഡിനെ എന്റെ തലയിൽ കെട്ടിവെച്ചതിനുള്ള കോമ്പൻസേഷൻ. എന്റെ ഗേൾ ഫ്രണ്ട് ആരാണെന്നറിയോ? സീതയില്ലേ? ഞാനും തിരുവനന്തപുരത്ത് കൊണ്ട് കുഴപ്പമായ അവളുടെ അനുജത്തി ചേച്ചി റിവിൽ എന്താണെന്ന് അറിയാമല്ലോ. വിൻസെന്റ് മകനെന്ന് ഉപദേശിക്കണം. ഈ പോക്ക് നമ്മല്ല. വണ്ടി ഇവിടെ എത്തിയ ഈ നമ്പർ വിളിക്കാനാണ് സാർ പറഞ്ഞത്. 74584 ഇവിടുത്തെ ഫോൺ നമ്പറാണോ? അതെ. എനിക്ക് വീടൊന്ന് പരിശോധിക്കണം, സെർച്ച് വാറന്റ് ഉണ്ട്. ഐ എം സോറി, എന്റെ ഡ്യൂട്ടിയാണ്. ഏതാണ്ട് 2.5 കോടി രൂപയുടെ സിമന്റ് ഇറക്കുമതി ചെയ്തതായിട്ട് ഈ ഫയലിൽ കാണുന്നുണ്ട് സാർ. ഒരു ധർമ്മസ്ഥാപനത്തിന്റെ പേരിൽ ഇറക്കുമതി ചെയ്ത ഈ സിമന്റ് അത്രയും സ്വകാര്യ ഏജൻസികൾക്ക് ബ്ലാക്കിൽ വിറ്റതായും രേഖയുണ്ട്. ചാക്കോച്ചന്റെ കൊലപാതകവുമായി ഇടപാടുകാർക്ക് ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഏതാനും എവിഡൻസുകൾ ഈ ഫയലിലുണ്ട് സാർ. ഐ സി
കണ്ടിടത്തോളം അത്ര നിസ്സാരന്മാരല്ല എന്റെ പിന്നിൽ. പെട്ടെന്ന് കൈകാര്യം ചെയ്ത് അവസാനിപ്പിക്കാവുന്ന ഒരു കേസുമില്ലത്. ബാലു, ഇത് സംബന്ധിച്ച് മറ്റു വല്ല റെക്കോർഡുകളും തന്റെ കയ്യിലുണ്ടോ? ഇല്ല സാർ, ഞാൻ എല്ലാം ഏൽപ്പിച്ചു. ഗുഡ്, ഞാനൊക്കെ ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് മതി അടുത്ത നീക്കം. നിസ്സാരമായൊരു പഴുത് കിട്ടിയാൽ അവന്മാർ രക്ഷപ്പെടും. വി മസ്റ്റ് നോട്ട് അലോ ദാറ്റ് സാർ. അതുവരെ ഈ റാക്കറ്റിനെ പറ്റി നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി സാർ. എനി ഹൗ യു ഹാവ് ഡൺ സംതിങ് വെരി കമൻഡബിൾ ബാലു, പ്ലീസ് കീപ് ഇറ്റ് അപ്. താങ്ക് യു സാർ. വക്കീലിന്റെ വീട്ടിൽ റെയ്ഡ് നടന്ന വിവരം വിൻസെന്റ് വിളിച്ച് പറയുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായി. ഇല്ലായിരുന്നെങ്കിലോ? ദാറ്റ് ബലറാം ഇസ് എ ഡെയർ ഡെവിൾ. മുൻപും പിൻപും നോക്കാത്ത പ്രകൃതമാണ് മനുഷ്യന്. കമ്പ്ലി റെക്കോർഡ്സിനെ ഏൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നേരെ കൊണ്ട് തന്നു. ഇനിയെങ്കിലും ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കും. ഇയാളുടെ കാര്യപ്രാപ്തി വിൻസെന്റും ചന്ദ്രയ്ക്കും ബോധ്യമായില്ല. അത് കുമാർ സാർ പറയുന്നത് പോലെ വടക്കട വക്കീൽ കോടിക്കണക്കിന് രൂപയുടെ തിരിമറിയ. അത് രൂപി പണയം വെച്ചാ മറ്റുള്ളവർ പലതും മറക്കുന്നത്. കൂട്ടത്തിൽ അഞ്ചാറ് ലക്ഷം കടലാസ് ഒതുക്കി വെക്കാൻ പ്രാണിയില്ലാത്ത ഇയാളുടെ ന്യായപ്രസംഗം ഒന്നും കേൾക്കണ്ട. എന്നെ കുരുതി കൊടുക്കാൻ നീ അന്യനൊരുത്തിന് വാതിൽ തുറന്നു കൊടുക്കില്ലേ? ആണുങ്ങളില്ലാത്ത വീട്ടിൽ കടക്കരുതെന്ന് എനിക്ക് പറഞ്ഞുകൂടായി. ഇവിടെ നല്ല ഫയലും റെക്കോർഡും എടുത്തോണ്ട് പോകുന്നത് നീ നോക്കിയിരുന്നില്ലേ? സെർച്ച് വാറന്റ് ആയിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ കടന്നു വരുമ്പോ പിന്നെ പരവതാണ്. എനിക്ക് താലപ്പൊലി എടുത്ത് സ്വീകരിക്കാമായിരുന്നു. അറ്റ്ലീസ്റ്റ് നീ എനിക്കൊന്ന് ഫോൺ ചെയ്തു. പലതവണ ശ്രമിച്ചതാ, കിട്ടണ്ടേ? കിട്ടില്ല. വന്നത് പോലീസ് ഓഫീസർ മാത്രമല്ലല്ലോ, കാമുകനല്ലേ? അനാവശ്യം പറയരുത്. അനാവശ്യം. ഈ വീട്ടിൽ ഫയലും റെക്കോർഡും മാത്രമല്ല നിന്നെയും ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഞാനില്ലാത്തപ്പോൾ അവൻ ഇനിയും കടന്നു വന്നാൽ നീ അതിലും വാർ തുറന്നു കൊടുക്കുമല്ലോ. അതെ, തുറന്നു കൊടുക്കും. എന്താ നീ പറഞ്ഞത്? ഇനി തൊട്ടു പോലെ തന്നെ. എന്താ നിങ്ങൾ കരുതിയത്? എന്നും കാൽക്കയിലേക്ക് ചവിട്ടി അരിക്കാമെന്നോ? സഹിക്കാവുന്നതിലേറെ ഞാൻ സഹിച്ചു. ഇനി വയ്യ, തരം കിട്ടിയാൽ അന്യപുരുഷന് വാതിൽ തുറന്നു കൊടുക്കുന്നവളാണ് സ്വന്തം ഭാര്യ എന്ന് കരുതുന്ന നിങ്ങൾ. ആളാണെങ്കിൽ എന്നെ അടിച്ചിറക്കണം. അതിനുള്ള നട്ടല് നിങ്ങൾക്കില്ലെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങാം. മതി, മനസ്സില്ല. എനിക്കിനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ മടുത്തു.